ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അവിനാഷ് ഫോണിലൂടെ ആശാലതയോട് സംസാരിക്കുന്നു. പ്രിയ വിവാഹം വേണ്ട എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ആശാലത അവിനാഷിനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. സുധാകരൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ശേഷം ആശാലത ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. സുധാകരൻ പറയുന്നുണ്ട്, നീ പ്രിയ വിവാഹം വേണ്ട എന്ന് പറഞ്ഞത് അവനോട് പറഞ്ഞത് എന്തിനാണ്? പിന്നീട് അവിനാഷ് പ്രിയയെ വിളിക്കുന്നുണ്ട്. പ്രിയ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെയും അവിനാഷ് വിളിക്കുന്നു. പ്രിയ ഫോൺ എടുക്കുന്നുണ്ട്. അവിനാഷ് പറയുന്നു, നീ എനിക്ക് വേണ്ടി വിവാഹം വേണ്ടെന്ന് വെച്ചല്ലോ, എന്നോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടോ എന്നും ഞാൻ പറഞ്ഞാലും നീ കേൾക്കും അല്ലേ എന്നൊക്കെ. ഇതൊക്കെ കേട്ട് പ്രിയയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവിനാഷ് ആശാലതയെ വിളിച്ച കാര്യം പറയുന്നു. പ്രിയ പറയുന്നു, നിങ്ങളുടെ സ്നേഹപ്രകടനം നിർത്ത്. ശേഷം അവിനാഷിനോട് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഈ വിവാഹം വേണ്ടെന്ന് വെച്ചത് എന്ന് അവിനാഷ് പിന്നെയും പ്രിയയോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട്. എന്നോട് അഭിനയിക്കേണ്ട എന്നും ഐ ഹേറ്റ് യു എന്നൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞ് പ്രിയ ഫോൺ വയ്ക്കുന്നു. അവിനാഷ് പ്രിയയുമായുള്ള നിമിഷങ്ങൾ ഓർത്ത് ചിരിക്കുകയാണ്. പിന്നെ അവിനാഷ് ഫോണിലൂടെ വക്കീലിനെ വിളിച്ചിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ നാളെ തന്നെ റെഡിയാക്കിക്കോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പറയുന്നു, രാവണനാടി ഞാൻ മോഹിച്ചതെല്ലാം സ്വന്തമാക്കുന്ന തനി രാവണൻ, ഒരു ദിവസമെങ്കിലും ഭാര്യയാക്കും നിന്നെ ഞാൻ. പിന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിനാഷ്. ശേഷം പ്രിയ ആശാലതയോട് ഇവിടുത്തെ കാര്യങ്ങൾ അവനോട് പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ ജ്യോതി റെസ്റ്റോറൻറ്റിൽ പോകാനായി ഒരുങ്ങുന്നുണ്ട്. ഡി കെ മൂടി പുതച്ച് ബെഡിൽ കിടക്കുകയാണ്. ജ്യോതി വിളിച്ചിട്ട് കേൾക്കാതെ വന്നപ്പോൾ നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ട്. അങ്ങനെ ഒരു ടാബ്ലറ്റ് എടുത്ത് ഡി കെക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഡി കെ നന്നായി വഴക്ക് പറയുന്നുമുണ്ട് ജ്യോതി. അതൊന്നും ഡി കെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഡോക്ടറെ വിളിക്കാൻ ഒരുങ്ങിയ സമയത്ത് ജ്യോതിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് റെസ്റ്റോറൻറ്റിലെ മാനേജർ ആയിരുന്നു. അവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്നും പെട്ടെന്ന് വരുവാനും പറയുകയാണ് മാനേജർ. ഡി കെക്ക് ഫോൺ വിളിച്ചത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് ജ്യോതി പറയുന്നു. ശേഷം ജ്യോതി റെസ്റ്റോറൻറ്റിലേക്ക് പോകുകയാണ്. റെസ്റ്റോറൻറ്റിലെത്തിയ ജ്യോതിയുടെ അരികിൽ മാനേജർ വരുന്നുണ്ട്. അവിടെ അന്ന് കുഴപ്പമുണ്ടാക്കിയ പോലീസും രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും വന്നിട്ടുണ്ട് എന്ന് മാനേജർ പറയുന്നുണ്ട്. അവർ അവിടേക്ക് കയറി വരുന്നു. അവരെ ഇരിക്കാൻ പറയുകയാണ് ജ്യോതി. അവർ അവിടെ ഇരിക്കുന്നുണ്ട്. ശേഷം പോലീസ് പറയുന്നു, എൻ്റെ മക്കൾ ഹോസ്പിറ്റലിലാണെന്നും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് വയറ് കേടായതാണ് എന്നും നഷ്ടപരിഹാരം വേണമെന്നും പറയുന്നു. ഇതൊക്കെ കേട്ട് ജ്യോതി പറയുകയാണ്, നിങ്ങളുടെ മക്കളെ ഞാൻ ഹോസ്പിറ്റലിൽ കയറി കണ്ടിട്ടാണ് വരുന്നത്. അവർക്ക് ഒരു കുഴപ്പവുമില്ല. അവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടാണ് ഞാൻ വന്നത്. ശേഷം ഫുഡ് ഇൻസ്പെക്ടറോട് ആഹാരം കഴിച്ചതിന് പൈസ തരാഞ്ഞിട്ടാണ് ഇദ്ദേഹവുമായി പ്രശ്നമായത് എന്നും അതിനാണ് ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി വന്നത് എന്നും ജ്യോതി അവരോട് പറയുന്നു. ശേഷം അങ്ങനെ ജ്യോതിയുടെ മുന്നിൽ അവർ നാണം കെട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ അവിനാഷിനോട് ആ പോലീസ് പറയുന്നുണ്ട്. പോലീസിനെ അവിനാശ് വഴക്ക് പറയുന്നു. പോലീസ് ജ്യോതിയെ പുകഴ്ത്തി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആശാലതയും സുകുമാരൻ നായരും പ്രിയയെ വിവാഹം ചെയ്യുന്ന ചെറുക്കൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. സുകുമാരൻ നായരുടെ വീട്ടിലിരുന്നാണ് അവർ സംസാരിക്കുന്നത്. വിവാഹത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിച്ചു. പിന്നെ കുറിയും അടിച്ചു. ഇനി വിവാഹം മുടങ്ങാൻ പറ്റില്ല. പ്രിയയുടെ പ്രണയത്തെ പറ്റിയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഞങ്ങളുടെ ചെറുക്കന് എന്താണ് കുഴപ്പം എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ആശാലത പറയുന്നു, അതൊന്നുമല്ല കാരണം എന്ന്. പിന്നെ അത് പറയാൻ തുടങ്ങുന്ന ആശാലതയെ ഒന്ന് നോക്കുകയാണ് സുകുമാരൻ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.